കുറ്റിപ്പുറത്ത് കാറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 43 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി. ദേശീയപാതയിൽ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. ചങ്ങരംകുളം നന്നമുക്ക് പട്ടേരി സ്വദേശി കോലായി കണക്കത്ത് ഹുസൈൻ, മഞ്ചേരി ബിജുലാൽ എന്നിവരാണ് കുറ്റിപ്പുറം പോലീസ് സംഘത്തിന്റെ പിടിയിലായത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും വൻതോതിൽ കേരളത്തിലേക്ക് എത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസും തിരൂർ പെരിന്തൽമണ്ണ ഡാൻസാഫ് സംഘവും ചേർന്ന സംയുക്ത നീക്കത്തിലാണ് ഇവർ വലയിലായത്. പ്രത്യേക പ്രസിംഗ് ഉപകരണങ്ങൾ വഴി വലിയ അളവിലുള്ള കഞ്ചാവ് പ്രസ് ചെയ്ത് ചെറിയ കട്ടകളാക്കി മാറ്റിയാണ് ഇവർ കാറിൽ സൂക്ഷിച്ചിരുന്നത്. ഇത്തരം രീതിയിൽ ക്വിന്റൽ കണക്കിന് കഞ്ചാവ് ചെറുവാഹനങ്ങളിൽ പോലും കടത്താനാകുമെന്ന് കുറ്റിപ്പുറം SHO പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന പരിശോധനകളാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CI പത്മരാജൻ, SI മനോജ്, ജയപ്രകാശ്, പോലീസുകാരായ രഞ്ജിത്ത്, പ്രദീപ്, ഡാൻസാഫ് അംഗങ്ങളായ ജയപ്രകാശ്, മനോജ്, കിഷോർ കുമാർ, പ്രശാന്ത്, ദിനേശ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു വാഹനം കൈകാണിച്ച് നിർത്താതെ ബോധപാല ആൾക്കാരെ സംശയം തോന്നി. പിന്നെ ചേസ് ചെയ്ത് കുറ്റിപ്പുറം പാൻ റെയിൽവേ ഓപ്പറേറ്റ് കഴിഞ്ഞപ്പോഴാണ് വണ്ടി തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഈ 43 കിലോ കഞ്ചാവ്. സാധാരണ കഞ്ചാവ് നമ്മൾ പിടിക്കലുണ്ട്, അത് പാക്ക് ചെയ്യണമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷേ ഈ 43 കിലോ കഞ്ചാവ് കിട്ടിയത് പറഞ്ഞാൽ 6 ഹൈഡ്രോളിക് ഇതിൽ കൂട്ടിയിട്ട് ബ്ലോക്കുകളാക്കിയിട്ടാണ് കേരളത്തിലൊരു ഒരു പക്ഷേ നടയുടെ ഈ രീതിയിൽ കഞ്ചാവ് കിടക്കുന്നത്. 45 കിലോ ഉണ്ടെങ്കിലും ഒരു ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിലും കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ സാധനം കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കിൻഡൽ കൊണ്ടുവരാണെങ്കിലും നമുക്കത് സംശയപ്പെടാത്ത രീതിയിലാണ് അവർ കടന്നത്. അത് ഡാൻസാഫിൻ്റെ JP, ജയപ്രകാശ്, മറ്റേ അവരൊക്കെ ഈ പെരുന്തമണ്ണ ഡാൻസാഫിൻ്റെ ടീം ഇവർ എല്ലാവരും ഈ ഓപ്പറേഷന് വേണ്ടി വളരെ ഇതായിട്ട് നിന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കുറ്റിപ്പുറം പോലീസും മാത്രമായിട്ടുള്ള ഒരു ഓപ്പറേഷനില്ല. അവരുടെ സഹകരണവും ഇൻഫർമേഷനും ഓപ്പറേഷൻ കാരണം കൊണ്ടാണ് ഇത് കിട്ടിയത്. അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഡ്രൈവ് ആണോ? ക്രിസ്മസ് ന്യൂ ഇയർ ഡ്രൈവ് ആയിട്ട് പെട്രോളിങ്ങും വാടകയ്ക്കും കൂട്ടണം എന്ന് DSP സാറിന് SP എല്ലാം നിർദ്ദേശിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഉച്ചയ്ക്ക് മറ്റേ സാധാരണ പോലീസ് ചെക്കിംഗ് ഇല്ലാത്ത സമയങ്ങളാണ് ഉച്ച സമയം രാവിലെ സമയങ്ങളാണ്. അപ്പോൾ ഉച്ച സമയത്ത് ഇതിൽ കൂടുതൽ ഇങ്ങനെ ആർട്ടിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചെക്കിംഗ് ഇതാക്കിയത്. അതുകൂടാതെ ഇങ്ങനത്തെ ഒരു വിവരം കിട്ടുക കൂടി ചെയ്തു. അതിന്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു ക്യാച്ച് നടക്കാൻ പറ്റിയത്. ഭയങ്കര പ്രസിംഗ് ആട്ടോ, ഭയങ്കര പ്രസിംഗ് ആണ്. പുതിയ കല്ലില്ലേ, അതിന്റെ പ്രസിംഗ് ആണ്. തന്റെ തലയിലെന്താ ഞങ്ങൾ നല്ല ചിത്രങ്ങൾ ഞങ്ങൾ വേറെ എടുക്കും.
ഒന്നും കിട്ടായിട്ട്.